പന്തോളത്തിലേക്ക് സ്വാഗതം. 2016 മുതൽ ബ്ലാസ്റ്റേഴ്സിന്റെ താരം, ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച രണ്ടാമത്തെ താരം, റൈറ്റ് വിംഗ്, റൈറ്റ് മിഡ്ഫീൽഡ്, റൈറ്റ് ബാക്ക് പൊസിഷനുകളിലായി 61 മത്സരങ്ങളിൽ കളത്തിലിറങ്ങി. കൃത്യമായി പറഞ്ഞാൽ 2753 മിനിറ്റ്. എന്നിട്ടും ആകെ നേടാനായത് ഒരു ഗോളും 3 അസിസ്റ്റും മാത്രം. അതെ, പറഞ്ഞു വരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരം കെ പ്രശാന്തിനെ കുറിച്ച് തന്നെയാണ്. ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തിയ താരം ആരാണെന്ന് ചോദിച്ചാൽ പ്രശാന്ത് എന്നായിരിക്കും ഉത്തരം. ഇപ്പോഴത്തെ ISL 9-ാം സീസൺ തുടങ്ങും മുൻപ് പ്രശാന്തിനെ ടീമിൽ നിന്ന് ഒഴിവാക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ടീം മാനേജ്മെന്റ് ഔദ്യോഗികമായി ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ മാർക്കസ് മറുമുലാവ് ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സീസണോടെ ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാമായി മാറിയ കോച്ച് ഇവാൻ ബുക്കോമനോവിച്ച് തന്നെയാണ് പ്രശാന്തിന് പുറത്തേക്കുള്ള വാതിൽ തുറന്നത്. പ്രശാന്തിന്റെ പ്രകടനത്തിൽ കാര്യമായ പുരോഗതിയില്ലെന്ന് കോച്ച് ഇവാൻ ബുക്കോമനോവിച്ച് ടീം മാനേജ്മെന്റിന് റിപ്പോർട്ട് നൽകിയിരുന്നു. 2016 ടീമിലെത്തിയ പ്രശാന്തിന് ആദ്യ സീസണിൽ ഒറ്റക്കളിയിലും അവസരം കിട്ടിയില്ല. 2017 മുതൽ ടീമിലെ സ്ഥിര സാന്നിധ്യമാണ് പ്രശാന്ത്. പകരക്കാരനായാണെങ്കിലും മിക്കപ്പോഴും കളിക്കാൻ അവസരം കിട്ടി. ഗോളും അസിസ്റ്റും ഇല്ലെന്ന് മാത്രമല്ല കളിയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനും പ്രശാന്തിന് കഴിയുന്നില്ല. 2023 വരെയായിരുന്നു പ്രശാന്തിന്റെ കരാർ. പ്രകടനത്തിൽ വലിയ പുരോഗതിയൊന്നും കാണിക്കാത്തതിനാൽ ISL സ്ക്വാഡിലേക്ക് പരിഗണിക്കേണ്ടതില്ലെന്നും ടീം മാനേജ്മെന്റ് തീരുമാനിക്കുകയായിരുന്നു. ഇടയ്ക്ക് പ്രശാന്തിനെ കൈമാറാൻ ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചെങ്കിലും മറ്റു ടീമുകൾ കാര്യമായി താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. ചില IL ടീമുകൾ തുടക്കത്തിൽ പ്രശാന്തിനായി ബ്ലാസ്റ്റേഴ്സുമായി ചർച്ച നടത്തിയെങ്കിലും കരാറിലെത്താനായില്ല. ക്ലബും പ്രശാന്തും പരസ്പര ധാരണയോടെ കരാർ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചെന്നാണ് റിപ്പോർട്ട്. ഇക്കാര്യത്തിൽ അടുത്ത ദിവസം തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഔദ്യോഗിക പ്രതികരണം ഉണ്ടാകും. സീസൺ തുടങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രശാന്തിന് മറ്റൊരു ടീമിലേക്ക് മാറാൻ കഴിയുമോ എന്ന് കാത്തിരുന്ന് കാണാം.